ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് പരിശുദ്ധ തൃത്വത്തിന് നമ്മൾ ആരാധിക്കുന്ന തൃത്വത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന മൂന്നാമത്തെ ദിവസം, അതായത് ഒരുക്കത്തിൻ്റെ അവസാന ദിവസമാണിന്ന്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈ രണ്ട് ദിവസവും ചെയ്തിരുന്നത് പോലെ തൃത്വത്തിൻ്റെ കുറിച്ചുള്ള ആരാധന ഗീതങ്ങളും തൃത്വസ്തുതിയും കഴിയാവുന്നത്ര നമ്മൾ ചൊല്ലി പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുകയാണ്. ഇന്നും നമ്മൾ അങ്ങനെ തന്നെ തുടർച്ചയായി പരിശുദ്ധ തൃത്വത്തെ മനസ്സിൽ ആരാധിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാന ഗോപിയോട് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന ഒരു വലിയ സന്ദേശത്തിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്കോർക്കാം. 1995 ജനുവരി 1 ഈ സന്ദേശം പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാന ഗോപിക്ക് കൊടുക്കുന്നത്. കാരുണ്യ മാതാവാണ് ഞാൻ എന്നാണ് ഈ മാതൃത്വ തിരുനാളിൽ പരിശുദ്ധ അമ്മ പറയുന്നത്. 1 അമ്മ കരുണാമയിയായ മാതാവാണ്. എന്തുകൊണ്ടാണ് അമ്മ കാരുണ്യവതിയാണെന്ന് പറയുന്നത്? ദൈവീക കാരുണ്യമാകുന്ന സ്വർഗീയ ഹിമഗണം സ്വീകരിക്കാൻ പാകത്തിൽ മാനവരാശിയെ ഒരുക്കേണ്ട ചുമതല എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അവിടുത്തെ രണ്ടാം വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ കാലഘട്ടം അതിൻ്റെ അന്തിമ ദിശയിലേക്ക് കടക്കുകയാണ്. വളരെ പ്രാധാന്യമേറിയതും അത്യന്തം ദുർഘടം പിടിച്ചതും വേദനാ നിർഭരവും രക്തരൂക്ഷിതവുമായിരിക്കും ഈ കാലയളവ്. കാരണം ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുവാൻ പോകുന്നത് ഈ കാലയളവിലാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണിത്. നമ്മൾ ജീവിക്കുന്നത് അന്തിമ കാലഘട്ടത്തിലാണ് എന്ന് പരിശുദ്ധ അമ്മയാണ് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. ഈ അന്തിമ കാലഘട്ടത്തിൽ അമ്മ കാരുണ്യമാതാവായി ഓടി നടക്കുകയാണ്. എന്തിനാണെന്നോ, മാനസാന്തരത്തിൻ്റെയും കർത്താവിലേക്ക് മടങ്ങി വരുന്നതിൻ്റെയും മാർഗത്തിലൂടെ നമ്മെ വഴി നടത്തുക. ഹൃദയ പരിവർത്തനത്തിനും ജീവിത പരിവർത്തനത്തിനും ആവശ്യമായ കൃപാവരം നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ നിന്നും നിങ്ങൾ വിമുക്തരാകാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ആസക്തികൾക്കെതിരെ പടപൊരുതാനും തിന്മയെ കീഴടക്കാനും ഞാൻ നിങ്ങൾക്ക് സഹായമായിരിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവുമായി പരിപൂർണ അനുരഞ്ജനം കൈവരിക്കാൻ പാകത്തിൽ ഞാൻ നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന മഹാപരീക്ഷണങ്ങളെ അതിജീവിക്കാനും സകല മനുഷ്യരെയും സമ്പൂർണമായി ശുദ്ധീകരിക്കാനും വേണ്ടി ഈ അനുരഞ്ജനം എത്രയും എളുപ്പത്തിൽ സാധ്യതമാകേണ്ടതിനുമാണ് ഞാൻ വരുന്നത് എന്ന്. പ്രിയ സഹോദരങ്ങളെ, അമ്മ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ദ്വിതീയ പെന്തക്കുസ്ത അനുഭവം ലഭിക്കുന്നതിനായി ഒന്നിച്ചു ചേരുക. അപ്പോൾ എൻ്റെ വിമലഹൃദയമായിരിക്കട്ടെ നിങ്ങളുടെ അത്താണി. സ്നേഹാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ ലോകത്തിൻ്റെ സമ്പൂർണ്ണ ശുദ്ധീകരണം സാധ്യമാകും. ഈ ലോകത്തിൻ്റെ മുഖം നവീകരിക്കാനായി അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നി വർഷിക്കും. മഹാപരീക്ഷണങ്ങളുടെ വിനാഴികകളെ അതിജീവിക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കും. മുമ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വിധം കഷ്ടതകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. കാരണം ഒരു സാർവത്രിക നവീകരണത്തിൻ്റെ സമയം അടുത്തു വരുന്നു. സാത്താൻ പരാജിതനാകും, തിന്മയുടെ ശക്തികൾ നശിക്കും. യേശു തൻ്റെ മഹത്വപൂർണമായ ഭരണം നിങ്ങളുടെ മധ്യേ പുനഃസ്ഥാപിക്കും. ഇങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും. അമ്മ പറയുകയാണ്, എൻ്റെ മാതൃ നിർവിശേഷമായ സ്നേഹത്തിൻ്റെ ഇടപെടൽ കൂടാതെ ഈ മഹാപരീക്ഷകളുടെ വേദന താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ കാരുണ്യവതിയായ അമ്മയാണ്. മഹാവേദനയുടെ മണിക്കൂറിൽ തിരുസഭയെ സഹായിക്കുക എന്ന മാതൃസഹജമായ ദൗത്യം എന്നിലാണ് അർപ്പിതമായിരിക്കുന്നത്. പരിശുദ്ധ അമ്മ അവസാന കാലഘട്ടത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്.
ഈ സന്ദേശത്തിലൂടെ. അമ്മ മാതാവ് പറഞ്ഞു, ഈ അർപ്പണത്തിൻ്റെ ദിവ്യരഹസ്യം എന്നോടൊത്ത് നിങ്ങൾ ജീവിക്കുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വത്തിന് എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ നിങ്ങളെ സ്വയം സമർപ്പിക്കുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസാനത്തെ ദിവസം നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അമ്മ പറയുന്നു, എൻ്റെ വിമല ഹൃദയമാകുന്ന ബലിപീഠത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിനായും നിങ്ങൾ ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവും മഹത്വപ്പെടേണ്ടതുണ്ട്. അതിനായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സദാ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ദിവ്യ അഗ്നിയാൽ നിങ്ങളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവിലൂടെയും നിങ്ങൾ സ്നേഹിക്കാൻ പര്യാപ്തരായിത്തീരും. അങ്ങനെ പരിശുദ്ധ പരമതൃത്വത്തിൻ്റെ ഉള്ളറയിൽ നിങ്ങൾ വാസമുറപ്പിക്കുകയും തൃത്വത്തിൻ്റെ സമ്പൂർണ്ണ മഹത്വത്തിനായി നിങ്ങൾ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടേണ്ട വിനാഴിക ഇതാ സമാഗതമായിരിക്കുന്നു. 1995 February 2 കൊടുത്ത സന്ദേശമാണിത്. നമ്മൾ ബലിയായി അർപ്പിക്കപ്പെടേണ്ട മണിക്കൂർ വന്നു കഴിഞ്ഞുവെന്ന്, ഈ അവസാന കാലഘട്ടങ്ങളിൽ എത്രയും വേഗം നമ്മൾ പരിശുദ്ധ തൃത്വത്തിലേക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുക. കാരണം അവിടെ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിലേക്ക് വരും. അപ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള കൃപയും ഉണ്ടാകും. അമ്മ പറയുന്നു, ഈ കാലയളവിൽ പരിശുദ്ധ പരമതൃത്വം മഹത്വീകരിക്കപ്പെടണം. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ തൃത്വം മഹത്വീകരിക്കപ്പെടേണ്ടതിനാണ് നമ്മൾ ഈ തൃത്വത്തിൻ്റെ തിരുനാളിനെക്കുറിച്ച് പറയുന്നതും അറിയാത്തവർക്ക് അത് അറിവ് കൊടുക്കുന്നതും. പരിശുദ്ധ തൃത്വത്തിനെ ആരാധിക്കാനും ബഹുമാനിക്കാനും വണങ്ങാനും നമ്മൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നതും. കാരണം അവസാന കാലഘട്ടമാണിത്. ഈ കാലയളവിൽ പരിശുദ്ധ പരമതൃത്വം മഹത്വീകരിക്കപ്പെടണം എന്ന് അമ്മ പറയുന്നു. വീണ്ടും അമ്മ പറയുകയാണ്, ഇക്കാരണത്താൽ സത്യത്തിൻ്റെ ശക്തരായ സാക്ഷികളാകാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മതത്യാഗത്തിൻ്റെ വിനാഴിക വന്നു കഴിഞ്ഞു. ദൈവിക സത്യത്തിൻ്റെ പ്രഭ എല്ലാവരിലേക്കും ചൊരിയേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്. പ്രിയ കൂട്ടുകാരെ, അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിക്ക് നന്മ ചെയ്യുവാൻ കഴിയാത്തതുപോലെ നമ്മുടെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യാൻ നമ്മെക്കൊണ്ട് അനുവദിക്കാത്ത തരത്തിലാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നതും. ക്രിസ്ത്യാനികളുടെ എല്ലാ നന്മ പ്രവർത്തനങ്ങളെയും അറുത്തു മുറിച്ചു മാറ്റുന്നതും. ഇതെല്ലാം അമ്മ പറഞ്ഞ ഈ അവസാന കാലഘട്ടങ്ങളിൽ സംഭവിക്കേണ്ടതാണ്. അമ്മ പറയുന്നു, വഴി പിഴച്ച ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ജലപ്രളയ കാലത്തേക്കാൾ അധികമായി മനുഷ്യൻ ഇന്ന് കൂടുതലായി വിഗ്രഹാരാധകരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വിശുദ്ധിയുടെ പ്രഭ നിങ്ങൾ ചൊരിയേണ്ടതുണ്ട്. ഈ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കനത്ത അന്ധകാരത്തിൽ വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും ദീപശിഖകളായി നിങ്ങൾ ജീവിക്കുവിൻ. ഈ അന്ധകാരമായിരിക്കാം ഫാത്തിമയിൽ അമ്മ പറഞ്ഞ അവസാനത്തെ അന്ധകാരമെന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് പ്രകാശം നിൽക്കുന്ന ഒരു അന്ധകാരമായിരിക്കുകയില്ല. പാപം കൊണ്ട് അന്ധകാരമായി മാറിയ അവസ്ഥയാണ് അമ്മ ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഈ അന്ധകാരത്തിൻ്റെ സമയത്ത് കത്തിക്കേണ്ട വിളക്കുകളാണ് വിശുദ്ധിയും നൈർമല്യവും. അമ്മ പറയുന്നു, കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥതയുടെയും യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ വിനാഴികയിൽ സ്നേഹത്തിൻ്റെ ശക്തമായ സാക്ഷികളായി നിങ്ങൾ വർത്തിക്കുവിൻ. കൊടുങ്കാറ്റ് നിങ്ങളുടെ വാതിൽപ്പടി വരെ എത്തി നിൽക്കുന്നു. തിരുസഭയും മനുഷ്യകുലവും മഹാപരീക്ഷണത്തിൻ്റെ ഭീകര വിനാഴിയിലൂടെ കടന്നു പോകാൻ നിർബന്ധിതരാകും. ഇക്കാരണത്താലാണ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ബലിവേദിയിൽ നിങ്ങളിന്ന് ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടേണ്ട വിനാഴിക ഇതാ സമാഗതമായിരിക്കുന്നു. പരിശുദ്ധ അമ്മ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, ഓരോരുത്തരും, ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ബലിയായി തീരേണ്ട സമയമാണ് ഇത്. പരിശുദ്ധ പരമതൃത്വത്തിൻ്റെ മഹത്വത്തിനായി വിമല ഹൃദയത്തിൻ്റെ അൽത്താരയിൽ നിങ്ങളെ കുഞ്ഞാടുകൾ എന്ന വണ്ണം അർപ്പിക്കുന്ന സ്വർഗീയ മാതാവിനെ നിങ്ങൾ ധ്യാനിക്കുകയും അവളുടെ ദർശനത്തിൽ നിങ്ങൾ ആനന്ദഭരിതരാവുകയും ചെയ്യും. പരിശുദ്ധാരൂപിയാൽ നിങ്ങളെ തന്നെ ശുദ്ധിയാക്കുക എന്നാണ് അമ്മ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം വളരെ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. പരിശുദ്ധ അമ്മ പല സ്ഥലത്തും പറയുന്നുണ്ട്, ഇത് അവസാന കാലഘട്ടമാണ്, അവസാന ദശകത്തിൻ്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ തൃത്വത്തിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ പാടി ആരാധിച്ചതുപോലെ, പരിശുദ്ധ ത്രിത്വമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഈ ഗാനം നമുക്ക് ഏറ്റേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം. ജീവനും നമ്മുടെ സർവസ്വവും പരിശുദ്ധ തൃത്വത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കാം. യാഗബലിയായി തീരേണ്ട സമയമാണ് ഇത് എന്നല്ലേ അമ്മ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഈ ഒരു ബോധ്യത്തോടു കൂടെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഓർത്തുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയ കൂട്ടുകാരെ, ഇറ്റലിയിലെ മദർ എവുജിനിയ എലിസബത്തോ എന്ന് പറയുന്ന കന്യാസ്ത്രീ അമ്മയ്ക്ക് പിതാവായ ദൈവം ഒരു പ്രത്യേക വിധത്തിൽ സന്ദേശം കൊടുക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടതാണ് മുൻപേ തന്നെ. ഈ കന്യാസ്ത്രീക്ക് പരിശുദ്ധ തൃത്വത്തിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം കൊടുത്തത് ഇപ്രകാരമാണ്. പിതാവായ ദൈവം ഈ സിസ്റ്ററിനോട് പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് വിചാരിക്കും. പറയുമ്പോൾ പിതാവായ ദൈവം നേരിട്ട് വന്ന് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. ഒരു പ്രത്യേകമായ വിധത്തിൽ സന്ദേശം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിനെ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല, പുത്രൻ തമ്പുരാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനായി സാധ്യതകളില്ല. എന്തായാലും ഈ കന്യാസ്ത്രീ അമ്മയോട് പിതാവ് സംസാരിച്ചത് ഇങ്ങനെയാണ്, പുസ്തകങ്ങളിലും ചിത്രങ്ങളിലും മറ്റും വരച്ചു കാട്ടുന്ന പേടിപ്പിക്കുന്നൊരു വൃദ്ധനായിട്ട് നിങ്ങൾ എന്നെ കരുതരുത്. ഞാൻ എൻ്റെ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ കാൾ ചെറുപ്പമോ പ്രായമായവനോ അല്ല. അതുകൊണ്ടാണ് യുവാക്കളും വൃദ്ധരും ഉൾപ്പെടെ എല്ലാവരും പിതാവ്, സുഹൃത്ത് എന്നീ പരിചിതമായ പേരുകൾ ചൊല്ലി എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ സദാ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഓർത്തു നോക്കിയാൽ അത് ശരിയാണ് അല്ലേ? ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങളൊന്നാണ് എന്നൊക്കെ പറയുമ്പോൾ പിതാവിനെ ഇങ്ങനെ ഒരു വൃദ്ധൻ്റെ ഛായ, അത് വേണ്ട എന്നാണ് പിതാവ് പറയുന്നത്. വേണ്ട എന്നല്ല, ഞാൻ അവരെക്കാൾ ചെറുപ്പമോ പ്രായമായവനോ അല്ല, ഒരുപോലെയാണെന്ന്. പിന്നെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഒരപ്പൻ്റെ ഛായയാണല്ലോ നമുക്ക് മനസ്സിൽ വരിക. അതായിരിക്കാം ഇങ്ങനെ ഒരു പിതാവിൻ്റെ ഛായാചിത്രം വന്നത്. പിതാവിനെക്കുറിച്ച് നമ്മൾ ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു വൃദ്ധനായ അപ്പച്ചൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ പിതാവ് തിരുത്തി, ഞാനും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെയാണെന്ന്. എന്തായാലും നമുക്ക് ഒന്ന് മാത്രം മനസ്സിൽ വയ്ക്കാം, നമ്മുടെ ദൈവം ഏകദൈവം സ്നേഹം തന്നെയാണ്, സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവനും സർവസ്വവും നമുക്ക് കാഴ്ചവെക്കാം. ഇന്ന് നമുക്ക് കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാം, പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുകയും
കുമ്പിട്ട് വണങ്ങുകയും തൃത്വസ്തുതി ചൊല്ലുകയും ചെയ്യാം. പരിശുദ്ധ തൃത്വത്തിൻ്റെ ലുത്തിനിയെ ചൊല്ലാം. അമ്മയുടെ സന്ദേശങ്ങൾ മനസ്സിൽ ധ്യാനിക്കാം. സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അന്ധകാരം പടരുന്ന കാലഘട്ടം വരുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ദീപശിഖ കൊളുത്തണ്ടേ? അതിന് നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കണമേ എന്നും പരിശുദ്ധത്വത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഇതെല്ലാം എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആശ്രയം തേടാം. അമ്മയാണ് നമ്മെ ഏറ്റവും വേഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കുക. പരിശുദ്ധ പരമ തൃത്വത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ കരുണ, വലിയ കൃപകൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.